الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين والصلاة والسلام على سيد المرسلين نبينا محمد وعلى آله وصحبه أجمعين بريم الله سهر تكره سهودر ماري سهودر ماري السلام عليكم ورحمة الله وبركاته ഹലാൽ എന്ന് മലയാളത്തിൽ പറയുന്ന അറബി ഭാഷയിൽ ഹലാൽ എന്ന് പറയുന്ന കാര്യമാണ് ഇപ്പോൾ ആകെ ചർച്ചാ വിഷയമായിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് ചർച്ച അതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൻ്റെ പിന്നിൽ ഭക്ഷണം കഴിക്കലോ കഴിക്കാതിരിക്കലോ ഹലാലോ ഹറാമോ ഒന്നുമല്ല, മറിച്ച് ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ അജണ്ടയുണ്ട്, ഒരു അന്താരാഷ്ട്ര അജണ്ട. അതെന്താണ്? അത് ഇസ്ലാമാണ്. ഇപ്പോൾ അയർലൻഡിലോ നെതർലൻഡ് ആണെന്ന് തോന്നുന്നു, സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ, അദ്ദേഹം ക്രിസ്തുമതത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ആ കളവുകൾ പറയുന്നതെങ്കിൽ, തങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ ഇങ്ങനെ പച്ച കള്ളം പറയൽ നിർബന്ധമാണ് എന്ന് ക്രിസ്തുമതത്തെ സംബന്ധിച്ച് ഞങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട ക്രിസ്തുമത ചിന്തകന്മാരും പുരോഹിതന്മാരും പണ്ഡിതന്മാരും അത് തിരുത്തണം. അദ്ദേഹം ആ എന്നും വിഷം വമിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലിപ്പുകളിൽ ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടത് കഅബയ്ക്കടുത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് അക്രമികളായ യഹൂദികൾക്കെതിരെ, അക്രമികളെ സഹായിക്കുന്ന നസറാണികൾക്കെതിരെ മക്കയിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നാണ്, പ്രാർത്ഥിക്കുന്ന വോയിസൊക്കെ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അതിലൂടെ വരുത്തി തീർക്കുന്നത് എല്ലാ ക്രിസ്ത്യാനികൾക്കെതിരിലും എല്ലാ ജൂതന്മാർക്കെതിരിലും കഅബയുടെ ചാരത്ത് വെച്ച് മുസ്ലിങ്ങളുടെ കേന്ദ്രമായ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ വെച്ച് പ്രാർത്ഥിക്കുക, ഇതാണ് ഇവരെ പരിപാടി, ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ എന്ന് വരുത്തി തീർക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതിൽ അൽ യഹൂദുൽ മുജിരിമീൻ, ബിൽ യഹൂദിൽ മുജിരിമീൻ എന്നെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താ മുജിരിമീൻ? കുറ്റവാളികളായ ക്രൂരന്മാരായ യഹൂദികൾക്കെതിരെ. ആ പദം അദ്ദേഹം അവിടെ മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ വാക്ക് പറയുമ്പോൾ ഏത് കാലത്താണ് അദ്ദേഹം ജീവിക്കുന്നത്? ഇങ്ങനെ നുണ പറയുമ്പോൾ, കളവ് പറയുമ്പോൾ ഇതൊക്കെ എത്ര എളുപ്പം തിരിച്ചറിയാൻ പറ്റും? അറബിയൊന്നും അറിയാത്ത ഒരാൾക്ക് പോലും ആ പദം അതങ്ങനെ തന്നെ ഏതെങ്കിലും ആരോടെങ്കിലും ചോദിച്ച് അത് ഗൂഗിളിൽ അടിച്ചു നോക്കി അതിൻ്റെ ഇംഗ്ലീഷും മലയാളം ഏത് ഭാഷയിലും അപ്പോൾ തന്നെ വരും. ആരാണ് മുജിരിമുകൾ, ആരാണ് കയ്യേറ്റക്കാർ എന്നൊക്കെ ചോദിച്ചാൽ അത് വരും. ഇനി അവ എങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെയാണ് ഈ കബളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫലസ്തീൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം ഇന്ന് രാഷ്ട്രമുണ്ടോ? എന്താ സംഭവിച്ചത്? ബ്രിട്ടന്റെ അധിനിവേശ കാലത്ത് ബ്രിട്ടനായിരുന്നു ഫലസ്തീൻ പിടിച്ചടക്കിയത്, ബ്രിട്ടന്റെ കീഴിലായിരുന്നു അതുണ്ടായിരുന്നത്. ആ പിടിച്ചടക്കുമ്പോൾ ആ അധിനിവേശം ഓരോ പ്രദേശവും വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, സാമ്രാജ്യത്വം കുരിശ് പട്ടാളം വന്നിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്തിരുന്നത് അവർ? എന്താ പറഞ്ഞിരുന്നത് അവർ? മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കബറിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ഫ്രഞ്ച് സൈന്യാധിപൻ പറയാണ്, ഹാ നഹ്നു ഉദ്നായ സലാഹുദ്ദീൻ, ഹാ നഹ്നു ഉദ്നായ സലാഹുദ്ദീൻ, ഇതാ സലാഹുദ്ദീൻ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ഏതാ സംഭവം അത്? ബ്രിട്ടീഷ് പട്ടാളം, ഫ്രഞ്ച് പട്ടാളം, അൽആന ഇൻതഹത് ഹുറൂബ് സലീബിയ, സിറിയ കീഴടക്കിയപ്പോൾ, ഫലസ്തീൻ കീഴടക്കിയപ്പോൾ അവരുടെ പ്രഖ്യാപനമാണിത്. ഇപ്പോഴാണ് കുരിശുയുദ്ധം അവസാനിച്ചത്. എങ്ങനെയാണ് ഈ യുദ്ധത്തിന് കുരിശുയുദ്ധം എന്ന് പേര് വന്നത്? ഈ കുരിശുയുദ്ധം എന്ന് ഇതിനെങ്ങനെ പേര് വന്നു? അത് യൂറോപ്പിലുള്ള ക്രിസ്ത്യാനികൾ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ മുസ്ലിം നാടുകൾക്കെതിരെ കുരിശുമേന്തിക്കൊണ്ട് യുദ്ധം നയിച്ചു. എന്നിട്ട് എന്തൊക്കെയാ അവർ ചെയ്തത്? അത് ആ ചരിത്രത്തിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. അപ്പൊ അതുകൊണ്ട് ഇതാണ് ചരിത്രം. ഇനി വർത്തമാന കാലത്തോ? മുസ്ലിം രാജ്യങ്ങൾ ഒന്നൊന്നായി പിടിച്ചടക്കിക്കൊണ്ട് അതിലൊക്കെ അധിനിവേശം നടത്തിക്കൊണ്ട് അവിടെയൊക്കെ
കൂട്ടക്കുരുതി ചെയ്തുകൊണ്ട്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാഖ് അധിനിവേശത്തിൽ അവർ പായിക്കുന്ന മിസൈലിന്റെ മുകളിൽ കുരിശി വച്ച് വരച്ച് വരച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വാർത്താമാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. അങ്ങനെ അമേരിക്കയിൽ ആരോ പോയിട്ട് എന്തോ ചെയ്തോ, റഷ്യയിൽ പോയിട്ട് ആരോ എന്തോ ചെയ്തോ, ഈ പാവപ്പെട്ട ഇറാഖിലെ സിറിയയിലെ ഇവരൊക്കെ ഇങ്ങനെ കൂട്ടക്കുരുതി കൊടുക്കുന്നതിന്, അങ്ങനത്തെ ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കാനും പാടില്ല. ആഹാ, നല്ല നല്ല നിയമമാണല്ലോ. അവർക്കെതിരെ പ്രാർത്ഥിക്കാനും പാടില്ല എന്നാണോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം. അപ്പൊ ലോകത്തോട് ഞങ്ങൾക്ക് ഇതിന് മറുവശം പറയാൻ സാധിക്കുമല്ലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹലാൽ എന്ന എന്താ സംഭവം, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും അതാണ്. ഈ കാലത്ത് ഒരുവിധം ബുദ്ധിയുള്ള ഒരുത്തൻ ഇസ്ലാം സ്വീകരിക്കുമോ? ലേശം ഒരു ബുദ്ധിയുള്ള ഒരുത്തൻ ഈ കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയില്ല. ഞാനിത് പറയുന്ന മുഴുവൻ കേൾക്കണം. ഈ വാക്ക് മാത്രം അടർത്തിയിട്ട പലതും ചെയ്യാൻ പറ്റും. ബുദ്ധിയുള്ള ഒരുത്തൻ ഈ കാലത്ത് ഇസ്ലാം സ്വീകരിക്കില്ല എന്ന് പറയാൻ കാരണം എന്താ? ഭൗതികാർത്ഥത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നഷ്ടമാണ്, ഭയങ്കര പ്രതിസന്ധിയാണ്, ഭയങ്കര ഭീഷണിയാണ്, ഭയങ്കര അപകടമാണ്. അവന്റെ സ്ഥാനമാനങ്ങൾക്ക് ഇടിച്ചിൽ തട്ടും, അവന്റെ മാനം പിച്ചി ചീന്തപ്പെടും, അവന്റെ സ്വത്ത് കണ്ടുകെട്ടപ്പെടും, അവന്റെ കുടുംബത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെടും, അവന് ഭീകരമുദ്ര പതിപ്പിക്കപ്പെടും, അവൻ തീവ്രവാദിയാണെന്ന് അവന്റെ മേൽ ചാർത്തപ്പെടും. ലോകത്ത് മുഴുവൻ ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാത്രമായിരിക്കും അവന് നേരിടേണ്ടി വരിക. അവന്റെ സ്വത്ത് മുഴുവൻ പോകും, അവൻ ഒന്നുമില്ലാത്തവനായി മാറും. അതാണ് ഇസ്ലാം സ്വീകരിച്ചാൽ ഉണ്ടാകുക. എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടല്ലോ ആളുകൾ. സ്വീകരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, മറ്റ് ഏതൊരു മതത്തിലേക്കും ആളുകൾ പോകുന്നത് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നുകൊണ്ടിരിക്കുന്ന എന്താ, മുസ്ലിങ്ങൾ പ്രബോധന പ്രവർത്തനം നടത്തിയിട്ടാ? അവിടെയാണ് വലിയ രസം. മുസ്ലിങ്ങൾക്ക് എവിടെയാ പ്രബോധന പ്രവർത്തനം നടത്താൻ സൗകര്യം? ലോകത്ത് എവിടെയാ സൗകര്യം ഉള്ളത്? എവിടെയാ സ്വാതന്ത്ര്യം ഉള്ളത്? ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അധികം സഹായം ചെയ്യേണ്ട രാജ്യങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയിരുന്നെങ്കിൽ ജയിലാവും. കാരണം അവിടങ്ങളിലൊക്കെ ഭരിക്കുന്നതാരാ? ഈ സാമ്രാജ്യത്വ ശക്തികളുടെ കുനിയാൻ പറയുമ്പോൾ മുട്ടിലഴിയുന്ന, റുക്കു ചെയ്യാൻ പറയുമ്പോൾ സുജൂ ചെയ്യുന്ന ഭരണാധികാരികളാണ്. അവരെന്നെ അവിടെ ഉണ്ടാക്കി പാവയാക്കിയിട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തവരാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇതാണ്. അപ്പൊ എല്ലാം അവിടെ അനുവദനീയമാണ്. ഡാൻസും പാട്ടും കൂത്തും എല്ലാം കലയും എല്ലാം അനുവദനീയമാണ്. ഇസ്ലാമിക പ്രബോധനം, ഇസ്ലാമിക പ്രബോധനം പറ്റും അവർക്ക് പറ്റുന്ന പോലത്തിൽ. അവരുടെ കസേരക്കോ അവരുടെ ആ ഭരണാധികാരത്തിനോ അവർ അതിനൊന്നും കോട്ടമാകാത്ത രൂപത്തിൽ, അതിന് ഓശാന പാടുന്ന, അതിന് സിന്ദാബാദ് വിളിക്കുന്ന, അതിന് ഹലേലൂയ പാടുന്ന രൂപത്തിലുള്ള പ്രബോധനം എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും അനുവദനീയമാണ്. ഒരൊന്നും ഒറ്റൊന്നും അതിൽ വ്യത്യാസമില്ല. അപ്പൊ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സഹായിക്കേണ്ട രാഷ്ട്രങ്ങൾ പോലും സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല, സഹായിക്കണ്ട, പക്ഷെ അങ്ങനെയുള്ളവർക്കെതിരെ ഇസ്ലാമിക പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് മെനക്കെട്ടാൽ അവർക്ക് അവിടെ എവിടെയും അവിടെ ജീവിക്കാൻ തന്നെ പറ്റൂല, ജീവൻ തന്നെ അപകടത്തിലാണ്. അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ മുസ്ലിങ്ങളെ കോലം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വരാരെങ്കിലും? എന്താ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുടെ പലരുടെയും അവസ്ഥ? ഏത് വിഷയത്തിലാണ് അവർ ആ അർത്ഥത്തിൽ ഒതുങ്ങി? പിന്നെ എന്താണ് ഈ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത്? അവിടെയാണ് ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് സത്യമാണ്. ഈ എതിർ പ്രചരണങ്ങളും എതിരാളികളുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കള്ളാരോപണങ്ങളും ഈ പ്രചണ്ഡമായ ഈ പ്രചാരണ ആ കുപ്രചരണങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഇത്ര വലിയ പ്രതിസന്ധികളും എത്ര വലിയ ഭീഷണികളും ഇത്ര വലിയ പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത്? അത് സത്യമായതുകൊണ്ടാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ആരാണ്? പഴയ കുരിശ് മനസ്സുള്ള ആളുകളാണ്. അത് ഇവര് പലരും ജീവകാരുണ്യം, ലോകകാരുണ്യം, മനുഷ്യ സേവനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പ്രതിച്ഛായയാണ് ഇവർക്കുള്ളത്. പക്ഷേ അവരെന്താണ് ലോകചരിത്രത്തിൽ ചെയ്തത്? ലോകമഹായുദ്ധങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അത് മഹായുദ്ധങ്ങളാണ്.
ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, അതൊക്കെ നമുക്ക് ഇച്ഛാ അല്ല, അതിന്റെ സമയമാകുമ്പോൾ പറയാം. ഈ കുപ്രചരണങ്ങൾ ഈ പാസ്റ്റർമാരൊക്കെ എല്ലാവരും ഇറങ്ങട്ടെ, അപ്പം നമുക്ക് രേഖകളിച്ചു സംസാരിക്കാം. ഇപ്പം ഞാൻ ചെറിയ ഒരു സൂചന മാത്രം ഈ സന്ദർഭത്തിൽ കേട്ട് മടുത്തത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയേണ്ടതുണ്ടല്ലോ എന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. അപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ആ വരുന്ന ആളുകളോ അവിടെയാണ് വലിയ രസം. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചികിത്സ കൊടുത്തിട്ടോ മരുന്ന് കൊടുത്തിട്ടോ ആതുര ശുശ്രൂഷ കൊടുത്തിട്ടോ ഏതെങ്കിലും സ്കൂൾ മദ്രസ ഉണ്ടാക്കി കൊടുത്തിട്ടോ വീടുണ്ടാക്കി കൊടുത്തിട്ടോ അതൊന്നും കണ്ടിട്ട് ആ ഭൗതികമായ കാര്യങ്ങൾ കിട്ടിയിട്ട് വരുന്നതല്ല ഉള്ളത്, പോവുക ചെയ്യാവരുത്. നല്ല അഭ്യസ്ത വിദ്യരായ, നല്ല ചിന്താശേഷിയുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല വിവേകമുള്ള ചിന്തകന്മാരും ബുദ്ധിജീവികളും ഉൾപ്പെടെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പ്രയാണം ഇങ്ങനെ തുടരുമ്പോൾ അതിനെ തടയിടാൻ, അതിന് മുടക്കാൻ, അതിന് ഉടക്ക് വെക്കാൻ കണ്ട ഏറ്റവും നല്ല മാർഗമാണ് എന്ത്? ഇല്ലാത്ത പച്ച കള്ളങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞു പരത്തുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ നിർത്താൻ പറ്റുന്നു എങ്കിൽ നിങ്ങൾക്ക് ചരിത്രത്തെ സംബന്ധിച്ച് ഒരു ചുക്കും അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാം തീയിൽ മുളച്ചതാണ്, ഇസ്ലാമിക പ്രബോധനം തീയിലാണ് മുളച്ചത്. ആ പ്രബോധകർ തീക്കുണ്ടിൽ ചവിട്ടിക്കൊണ്ടാണ് ഈ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രചരണങ്ങൾ കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രയാണം നിർത്തിവെക്കാൻ സാധ്യമല്ല. ഇവിടെ മുസ്ലിങ്ങളെ പറ്റി നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാവും, അതെന്താ? ഇങ്ങനെ കളവ് വരാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. മാത്രമല്ല ഞങ്ങളെ ദീനുൽ ഇസ്ലാം അത് വിലക്കിയിരിക്കുകയാണ്, അള്ളാഹു തന്നെ അത് വിലക്കിയിരിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറയാം, വലാ തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകു, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരും. എന്താണ് അദൻ കസീറ, വലിയ ഉപദ്രവം നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരും, വലിയ ആക്ഷേപങ്ങൾ നിങ്ങൾ സഹിക്കേണ്ടി വരും, നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്താ അവർ ചെയ്യേണ്ടത്? അതേമാതിരി കളവ് തിരിച്ചങ്ങോട്ട് പറയാനാ? അല്ല, അവര് പറയുന്നത് പോലെ കളവ് അങ്ങോട്ട് പറയുന്നത്. കാരണം ഇസ്ലാമിന് അതിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്, അള്ളാഹു പഠിപ്പിച്ച ദീനിൽ അതിൻ്റെതായ ഒരു മര്യാദയുണ്ട്. എന്താ വൈൻ തസ്ബിറു, അതുപോലെ കളവ് പറയാൻ നിങ്ങൾക്ക് തോന്നും, അതുപോലെ തെറി പറയാൻ നിങ്ങൾക്ക് തോന്നും, എന്നാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ക്ഷമിക്കുകയും വതത്തഖൂ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ. അള്ളാഹുവിനെ സൂക്ഷിക്കുക, കാരണം അള്ളാഹുവിന്റെ ദീനിന് ഇങ്ങനെ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കണമെന്ന് അള്ളാഹുവിന് ഒരു നിർബന്ധവും ഇല്ലെന്ന് മാത്രമല്ല, അത് അള്ളാഹു വിലക്കിയിരിക്കുക. കാരണം അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും മുസ്ലിങ്ങളായി പടക്കാമായിരുന്നു. ഇത് മനസ്സിൽ ഉൾക്കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ആ ഇസ്ലാമേ അള്ളാഹുവിന് ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവരിങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കണം. ഇന്നദാലിക്കമിൻ അസ്മിൽ ഉമൂർ, ഇന്നദാലിക്കമിൻ അസ്മിൽ ഉമൂർ എന്ന് ആ ആയത്തിന്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രിയ സഹോദരന്മാരെ, ഈ ഹലാൽ വിവാദത്തിന്റെ പിന്നിൽ ഏകദേശം ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യും. എന്താ ഈ ഹലാൽ എന്ന് പറഞ്ഞ? അള്ളാഹുവും റസൂലും ഹറാമാക്കിയ വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് മുസ്ലിം അല്ലാത്ത ഒരു നിഷ്പക്ഷനായ ഒരു ആരോഗ്യ വിദഗ്ധൻ ഇങ്ങോട്ട് പറയട്ടെ. എന്താണ് ഹറാമാക്കിയത്? മുസ്ലിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടതായിട്ട് ഖുർആനിലും സുന്നത്തിലുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുസ്ലിമല്ലാത്ത ഒരു നേരും നെറിയുമുള്ള നിഷ്പക്ഷനായ ഒരു ആരോഗ്യ വിദഗ്ധൻ പറയട്ടെ. എന്തൊക്കെയാ ഹറാമാക്കിയത്? ഹുറിമത്ത് അലൈക്കുമുൽ മൈത്തത്തു, നിങ്ങൾക്ക് ശവം ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ ഈ അറുത്താൽ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അവസാനം വരുന്നുണ്ട്, ഹുറിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു, രക്തം ഹറാമാക്കിയിരിക്കുന്നു. വലഹമുൽ ഖിൻജീരി, പന്നിമാംസം ഹറാമാക്കിയിരിക്കുന്നു. പിന്നെ പറയാം, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, ദൈവനാമത്തിലല്ലാതെ അറുക്കപ്പെട്ടത്. ഇത് മുസ്ലിം ചെയ്താലും, ഇപ്പൊ ഒരാള് മുഹമ്മദ് നബിയുടെ നാമത്തിൽ ഞാൻ അറുക്കുന്നു എന്ന് പറഞ്ഞ ഒരു കോയിൻ അറുത്തുന്ന് വിചാരിക്കുക, അതും ഹറാമാണ്. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സ്രഷ്ടാവല്ല,
സ്രഷ്ടാവ് അല്ലാഹു ആണ്. ജീവൻ കൊടുക്കുന്ന ആളല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവൻ കൊടുക്കുന്ന ആൾ അല്ലാഹു ആണ്. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹു ആണ്. അല്ലാഹു സൃഷ്ടിച്ച ഒരു ജീവിയെ അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ അതിന്റെ ജീവൻ എടുക്കാൻ പാടില്ല. ആ ജീവൻ എടുക്കുന്നതിന് ന്യായമുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കോഴിയെ തിന്നണോ എങ്കിൽ അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ നാമത്തിൽ ആ കോഴിക്ക് ജീവൻ നൽകിയ സ്രഷ്ടാവായ അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി നിങ്ങൾ കോഴിയെ അറുക്കണം. അങ്ങനെ അപ്പോൾ നിങ്ങൾക്കത് അനുവദനീയമായി. ആ അനുവാദം അല്ലാഹു നൽകിയിട്ടുള്ളതാണ്. ഇനി അറുക്കുന്നത് തന്നെ എങ്ങനെയായിരിക്കണം? എവിടെയെങ്കിലും മുറിച്ചാ പോരാ, അത് കണ്ട നാളവും അന്നനാളവും മുറിക്കുക, അതാണ് അറുക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ നാമം ചൊല്ലിക്കൊണ്ട് അറുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ മുഹമ്മദ് നബി, ഒരു മുസ്ലിമായ ഒരാൾ, അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം കോഴിയെ ബിസ്മി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അറുത്താൽ അതും മുസ്ലിമിന് ഹറാമാണ്. അപ്പെന്താ, ശ്വാസം മുട്ടിച്ചത്തത്, തമ്മിൽ കുത്തിച്ചത്തത്, മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തത്, അടിച്ചു കൊന്നത്, ഇവയൊന്നും നിങ്ങൾക്ക് തിന്നാൻ പറ്റുകയില്ല. അപ്പൊ ഒരു ആരോഗ്യ വിദഗ്ധം പറയട്ടെ, ഇതൊക്കെ തിന്നുന്നതിന്റെ ശവവും ഇങ്ങനെ മനുഷ്യർക്ക് എന്തൊക്കെ ഉപദ്രവകരമാണോ അതൊക്കെ അല്ലാഹു ഹറാമാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കി. യുഹല്ലു ലഹുമു ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. ഒരു കൂട്ടർക്ക് ഈ ഹലാല് അല്ല വേണ്ട, ഹറാമാണ് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ആർക്കെങ്കിലും ഹറാമ് മതിയെങ്കിൽ ഹറാമ് ഇതോട് ഒരു കുഴപ്പമില്ല. ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഈ വിമർശകരോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഒന്നിച്ചറിഞ്ഞാലും ഞങ്ങളെ കൊണ്ട് ശവം തീറ്റിക്കണമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമായി. ഞങ്ങളെ കൊണ്ട് ഹറാമ് തീറ്റിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമായിരിക്കും. അത് നടക്കുന്ന കാര്യമല്ല. അവിടെ നിങ്ങൾക്ക് യഥാർത്ഥ ഇസ്ലാമിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പട്ടിണി കടന്നാലും ശവം തിന്നാൻ, പട്ടിണി കടന്ന് മരിക്കേണ്ടി വന്നാലും നിഷിദ്ധമായ പന്നി മാംസം തിന്നാൻ നിങ്ങൾക്ക് മുസ്ലിമിനെ കിട്ടൂല. അവൻ ചിലപ്പോൾ കലക്ക് വെള്ളവും പച്ച പുല്ലും പറിച്ചു തിന്നേക്കും, പക്ഷെ എന്നാലും അവനൊരു പന്നി മാംസം തിന്നൂല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ അജണ്ട. നിങ്ങളുടെ അജണ്ട അതല്ല. അതായത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു മോശമായ, ഇതൊരു ഭയങ്കര ഭീകര, ഒരു മനുഷ്യത്വ വിരുദ്ധമായ ഒന്നായിട്ട് നിങ്ങൾ അവതരിപ്പിക്കും. നിങ്ങൾ ഇത് ഇസ്ലാമിന്റെ ചരിത്രം തന്നെ, ഇങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രം, പ്രവാചകന്മാരുടെ ചരിത്രം ഒത്ത ഇങ്ങനെയാ. പ്രോപ്പഗണ്ടകൾ നോക്കിയാൽ ഒക്കെ ഒന്നുമില്ലാത്ത ദുർബലരായ ഒരു വിഭാഗം, പക്ഷെ അവരുടെ കയ്യിലുള്ളത് ആ സത്യസന്ദേശം അത്രമേൽ മഹത്തരമാണ്, അത്രമേൽ സത്യസന്ധമാണ്, അത്രമേൽ ആധികാരികമാണ്, അത്രമേൽ ജനക്ഷേമകരമാണ്, അത്രമേൽ ഐശ്വര്യവും മനസമാധാനവും പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കും. നിങ്ങളിങ്ങനെ മാക്സിമം പ്രചരിപ്പിക്കും, ഓരോ കളവ് നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കും. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഏതെങ്കിലും ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ ഇസ്ലാമിനൊന്ന് മറച്ചു നോക്കാൻ മെനക്കെടും. അപ്പൊ മറച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, ഇതുവരെ ഞാൻ കേട്ടതൊക്കെ കളവായിരുന്നു, ഇതുവരെ ഈ പ്രചരിപ്പിക്കപ്പെട്ടൊക്കെ യാഥാർത്ഥ്യത്തിനെതിരായിരുന്നു അവർ മനസ്സിലാക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ മതിപ്പും പോകും. അങ്ങനെ തന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുക, നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങളും തുടരണം, അഭംഗുരം തുടരണം. നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം പ്രകടിപ്പിക്കണം. കളവ് പറയാൻ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ ദർശനത്തെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അതുപോലെ അവതരിപ്പിക്കണം. ഞങ്ങൾ ഞങ്ങളുടേത് അവതരിപ്പിക്കട്ടെ. നിങ്ങൾ പന്നി മാംസവും ശവവും കെട്ടതും ചീഞ്ഞതും അങ്ങനെയുള്ളതൊക്കെയാണ് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളത്. ആ ഹറാമ് നിങ്ങൾക്ക് ഹലാലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങളുടെ സ്വാതന്ത്ര്യം. അത് നിങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണ വിഷയത്തിൽ, ആളുകൾ കഴിക്കുന്ന ഭക്ഷണ വിഷയത്തിൽ,
ആളുകൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ വിഷയത്തിൽ, ആളുകൾ ഇടപഴകുന്ന സാമ്പത്തിക നിയമങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ പുറത്തേക്കിടൂ. ഈ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അത് അവതരിപ്പിക്കൂ. നിങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂ. സാമ്പത്തിക രംഗത്ത് നിങ്ങളുടെ ദർശനം എന്താ പറയുന്നത് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കൂ. അത് അങ്ങനെ നിങ്ങൾ വെക്കൂ, എന്നിട്ട് ഇസ്ലാമുമായി ഒന്ന് മാറ്റുരക്കാൻ, ഇസ്ലാമിക ശരീഅത്തിന്റെ ഇത്തരം നിയമങ്ങളുമായി ഒന്ന് സംവദിക്കുവാൻ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക്, സത്യസന്ധമായ ഒരു ഒരു സംവാദത്തിന്, ബൗദ്ധികമായ ഒരു 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 ചർച്ചയ്ക്ക് വഴിയൊരുക്കൂ. നിങ്ങൾ ആളുകൾ മനസ്സിലാക്കട്ടെ, നിങ്ങൾക്ക് കാണാം സത്യത്തിലേക്ക് ആളുകൾ വരുന്നത്, അസത്യത്തെ ആളുകൾ കൈയൊഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സംഭവം കൂടി, തമാശയാണെങ്കിൽ യാഥാർത്ഥ്യമായ ഒരു സംഭവം കൂടി പറയട്ടെ. ഉസ്താദ് മുഹമ്മദ് ഖുത്തബ് ഞങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, പഠിക്കുന്ന കാലത്ത് ഖത്തർ യൂണിവേഴ്സിറ്റി അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ആഫ്രിക്കയിൽ ഒരു 100% മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്ത് 20 മിഷനറി പ്രവർത്തനം നടത്തിയ ഒരു ഒരു പാസ്റ്റർ അയാളുടെ ദൗത്യമൊക്കെ അവസാനിപ്പിച്ച അദ്ദേഹം തിരിച്ചു പോവുകയാണ്, ഫ്രാൻസിലേക്ക് തിരിച്ചു പോവുകയാണ്. 20 കൊണ്ട് അവിടെയുള്ള ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളും മിഷനറി സ്കൂളുകളും ആരോഗ്യ ഹെൽത്ത് സെന്ററുകളും ഒക്കെ ആയി ജനങ്ങൾക്കൊക്കെ സുഭിക്ഷതയും ശാന്തിയും എല്ലാം ആശ്വാസവും ക്ഷേമവും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഒക്കെ റെഡിയായി, ആളുകൾക്കൊക്കെ സന്തോഷമായി, എല്ലാവരും കുരിശും തൂക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ ദൗത്യം അവസാനിപ്പിച്ച് ഇദ്ദേഹം ഫ്രാൻസിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അദ്ദേഹം ചോദിച്ചു, എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് യാത്രയപ്പിൻ്റെ സന്ദർഭത്തിൽ ഇദ്ദേഹം ചോദിച്ചു, 20 ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, നിങ്ങളൊക്കെ ഇപ്പോൾ സത്യപാതയിൽ വന്നു കഴിഞ്ഞു, എല്ലാവരും കുരിശും തൂക്കി സത്യപാതയിൽ വന്നു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം, ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് സാധിച്ചു തരാൻ പറ്റിയതാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കും, ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടേത് പൂർത്തിയായ സ്ഥിതിക്ക് നിങ്ങളുടെ ഒടുവിലത്തെ ആഗ്രഹം നിങ്ങളൊന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇനി ഒരൊറ്റ ആഗ്രഹമേ ഞങ്ങൾക്ക് ബാക്കിയുള്ളൂ. അതെന്താണ് ആ ബാക്കി? മക്കത്ത് പോയി ഒരു ഹജ്ജും ഉംറയും നിർവഹിക്കണം, അതാണ് ഇനി ഞങ്ങൾ ആഗ്രഹം ബാക്കിയുള്ളൂ. 20 മെനക്കെട്ടിട്ടുള്ള കോലാപ്പത്, 1,000,000 ആളുകളെ കൊന്ന് ഒടുക്കിയിട്ട് അൾജീരിയ അധിനിവേശത്തിൽ ഫ്രാൻസ് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ, എന്നിട്ട് അവിടെ നിന്ന് 10 ഫ്രഞ്ച് മിഷൻ സ്കൂളുകളിൽ ചേർത്ത് പഠിപ്പിച്ച് അവസാനം തിരിച്ചു പോകുമ്പോൾ യാത്രയപ്പ് കൊടുക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഇവരുടെ ഈ മിഷനറി പ്രവർത്തനത്തിന്റെ കോലം. അത് മനുഷ്യ മനസ്സിലേക്ക് എത്തൂല. അതിന് ഈ പാസ്റ്റർ അയർലൻഡിലോ, അയർലൻഡിലാണെന്ന് തോന്നുന്നു, പുന്നക്കൽ, സെബാസ്റ്റ്യൻ പുന്നക്കൽ ഇങ്ങനെ കുറെ കളവ് പറഞ്ഞത് കൊണ്ട് അതിനെ മറികടക്കാൻ പറ്റുമോ ഇല്ലേ, ഇത് നമുക്ക് കാണാം. ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.